സിസ്റ്ററിനെ കൊണ്ടുവന്ന കുട്ടി പറഞ്ഞിട്ടാ സിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സാണെന്ന് ഞാൻ അറിയുന്നത്. ഏത് കുട്ടിയെ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? പേര് ഞാൻ ചോദിച്ചില്ല, പുറത്ത് നിപ്പുണ്ട്. ഒന്ന് വിളിക്കൂ സിസ്റ്റർ, ആ സമയത്ത് അവിടെ വന്നത് ആരാണെന്ന് എനിക്കറിയണം. അതിനെന്താ, റൂമിലേക്ക് മാറ്റിയല്ലോ, ഇനി കൂടെ ആള് വേണ്ടതല്ലേ? ഈശ്വര, ആ സമയം വീട്ടിലേക്ക് വരാൻ മനസ്സ് തോന്നിയത് ആർക്കായിരിക്കും? ആരായാലും എനിക്ക് ദൈവം തന്നെയാ. ദൈവമേ, എന്റെ അമ്മക്കുട്ടിയോ? മോളെ, നീയാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? സിസ്റ്റർക്കിപ്പോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മ എങ്ങനെ വീട്ടിൽ വന്നു? സിസ്റ്റർ എന്നെ വിളിച്ചത് ഓർക്കുന്നുണ്ടോ? അമ്മ എന്ന് മാത്രം പറഞ്ഞു, പിന്നെ സംസാരമൊന്നും കേട്ടില്ല. സിസ്റ്റർക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നിയപ്പോ ഓടി വന്നതാ. വീട്ടിലെത്തുമ്പോ താഴെ വീണ് കിടക്കുന്നതാ കണ്ടത്. രാവിലെ മുതൽ തുടങ്ങിയ സുഖമില്ലായ്മയാ. അമ്മ തിരിച്ചെത്തിയതുമില്ല. തീരെ വയ്യാതായപ്പോ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. നമ്പർ ബിസിയായിരുന്നു. പിന്നെ ആദ്യം കണ്ട നമ്പർ അമ്മുവിൻ്റെ ആയിരുന്നു. അമ്മുവിനെ വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും കുഴഞ്ഞ് നിലത്തിരുന്നു പോയി. ഞാൻ വന്നപ്പോ നിലത്ത് വീണ് കിടക്കായിരുന്നു. ഒന്നും പറയാതിരുന്നത് ഭാഗ്യായി, ഇല്ലെങ്കിൽ ഈ സന്തോഷം ഉണ്ടാവില്ലായിരുന്നല്ലോ. അമ്മ അറിഞ്ഞോ? സിസ്റ്റർ പറഞ്ഞു. ഞാനൊരു അമ്മയാവാൻ പോകുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ. സിസ്റ്റർക്ക് അറിയായിരുന്നോ? ഇവിടെ വന്നിട്ടാ അറിഞ്ഞത്. അമ്മൂനെ അവിടെ കൊണ്ടെത്തിച്ചത് ദൈവോ. അല്ലായിരുന്നെങ്കിൽ ഈ സന്തോഷം അനുഭവിക്കാൻ ഞാനുണ്ടാവില്ലായിരുന്നു. പലപ്പോഴും ഫോണിന്റെ മുറിയിലായിരിക്കാറ്. ഞാനെന്തിനോ റൂമിൽ കയറി വന്നപ്പോഴാ സിസ്റ്ററിന്റെ കോള് വന്നത്. അതും ദൈവാനുഗ്രഹമായി. അതെ അമ്മു. പ്രകാശൻ ചേട്ടനെ അമ്മയും വിളിച്ച് വിവരം പറയണ്ടേ? അറിയിക്കണം. അമ്മു, ആ ഫോണൊന്നതാ. അയ്യോ, സിസ്റ്ററെ കൊണ്ടുവരുന്ന തിരക്കില് ഞാൻ ഫോണും പേഴ്സും സിസ്റ്ററിന്റെ വീട്ടിൽ വെച്ച് മറന്നു. അതിവിടെ വന്നിട്ടാ ഞാൻ ഓർത്തത്. വീട്ടിൽ വിളിച്ച് വിവരം പറയാനും കഴിഞ്ഞില്ല. സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് അമ്മുവിന് പോവാനുള്ള രൂപം ഞാൻ വാങ്ങിത്തരാം. സന്ധ്യയാവാറായില്ലേ, ഇനി അമ്മ പൊക്കോളൂ. ആ പിന്നെ പോകുന്ന വഴിക്ക് എന്റെ വീട്ടിൽ കയറി പേഴ്സും ഫോണും എടുത്താൽ മതി. വീട് പൂട്ടി ചാവി അടുത്തുള്ള ഓണറുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം പോവാൻ. സിസ്റ്ററെ തനിച്ചാക്കി ഞാൻ പോവാനോ? സിസ്റ്റർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. നാളെ സിസ്റ്ററിന്റെ അമ്മ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അയ്യോ, അമ്മ നിൽക്കുന്ന വീട്ടുകാര് എന്ത് കരുതും? ഞാൻ ചേച്ചിയെ വിളിച്ച് വിവരം പറയാം. ആ സിസ്റ്ററോട് ഫോണൊന്ന് ചോദിച്ചു നോക്കട്ടെ. രാത്രി ആയിട്ട് ഈ കുട്ടി എവിടെ പോയതാന്ന് ഒരു വിവരമില്ലല്ലോ. ഫോൺ വിളിച്ചാൽ റിങ് ചെയ്യുന്നും ഉണ്ട്, ഫോൺ എടുക്കില്ല, തിരിച്ചു വിളിക്കുകയില്ല. രാജു, എടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷിച്ചുപോയി നിന്നെ പറ്റിയോ ഒരു വിവരവും? പേടിക്കാനൊന്നുമില്ല, അവള് പോയത് സുരഭിസിച്ചറ വീട്ടിലാ. അവർക്ക് സുഖമില്ലാതെ അവളെ വിളിച്ചതാണെന്നാ തോന്നുന്നേ. അമ്മ അവിടെ ഉണ്ടോ? അതോ നീ വെറുതെ ഊഹിച്ചു പറയുന്നാണോ? അമ്മു അവരെയും കൊണ്ട് ഏതോ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലോ? അവളുടെ ഫോൺ സുരഭിസിസ്റ്ററുടെ വീട്ടിൽ വെച്ച് എടുക്കാൻ മറന്നതാവും. ഞാനവിടെ പോയിരുന്നു. അടുത്ത വീട്ടിലെ സ്ത്രീയാ എന്നോട് ഇതെല്ലാം പറഞ്ഞത്. അമ്മൂനെ വിളിക്കുമ്പോ അകത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. നീ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ? സുരഭി സിസ്റ്റർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ പോയി. എന്നിട്ട്? അവിടെ ചെന്നിട്ടില്ലെന്നാ പറഞ്ഞത്. എന്റെ ഫോണിന്റെ ചാർജും തീർന്നു. പിന്നെ ശ്രീദേവിമ പേടിച്ചിരിക്കുകയാണെന്ന് ഓർത്താ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ, ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയാതെ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? ഏതായാലും ഇനി അവള് വരാൻ വഴിയില്ല, രാത്രിയായില്ലേ. അല്ല, സഞ്ജു സ്വാതി എവിടെ പോയതാ? സിനിമയ്ക്കാണെന്ന് പറഞ്ഞു പോയിരിക്കുക. പരിചയമില്ലാത്ത ഏതോ നമ്പറാ. എടുക്ക്, ചിലപ്പോ അമ്മായിരിക്കും. മറ്റാരുടെ ഫോണിൽ നിന്ന് വിളിക്കായിരിക്കും. ആ
ഹലോ അമ്മേ, ഞാൻ അമ്മുവാ. മോളെ, നീ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. നീ ഇവിടെ പോയത് ആരോടും പറയാതെ. സുരഭി സിസ്റ്റർ തല ചുറ്റി വീണമ്മേ. ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്ക. ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സിസ്റ്ററിനിപ്പോ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ലമ്മേ. സിസ്റ്റർക്ക് വിശേഷമുണ്ട്. അതിന്റെ ലക്ഷണാ കാണിച്ചത്. ഓ, കൊള്ളാലോ. ആ പിന്നെ അമ്മേ, സിസ്റ്ററിന്റെ കൂടെ ആരുമില്ല. സിസ്റ്ററിന്റെ അമ്മ നാട്ടിൽ പോയിരിക്ക. ഹസ്ബൻഡ് യാത്രയിലും. ഇന്ന് ഞാൻ സിസ്റ്ററിന്റെ കൂടെ ഇരുന്നിട്ട് നാളെ വരാം. ഇനിയിപ്പോ രാത്രിയായില്ലേ മോളെ. നീ ശ്രീകുട്ടിയെ വിളിച്ചൊന്ന് വിവരം പറഞ്ഞേക്കണേ. അവളും സഞ്ജു സിനിമയ്ക്ക് പോയിരിക്ക. അവരതുവഴി വരും. ചേച്ചി വരുമ്പോ അമ്മ പറഞ്ഞാ മതി. എന്റെ ഫോണ് സിസ്റ്ററിന്റെ വീട്ടിൽ വെച്ച് മറന്നു. ഇതിവിടുത്തെ സിസ്റ്ററിന്റെ ഫോണാ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. എന്നാ ഞാൻ വെക്കട്ടെ അമ്മേ. തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ സമയം തരാതെ അവള് ഫോണ് വെച്ചു. ഞാൻ തിരിച്ചു വരാൻ പറയൂന്ന് പേടിച്ചിട്ടാവും. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു വരട്ടെ. സഞ്ജു ശ്രീകുട്ടിയും വരട്ടെ. ശ്രീകുട്ടി എന്തായാലും അങ്ങോട്ട് പോവാതിരിക്കില്ല. നീ കൊറേ അലഞ്ഞു നടന്നതല്ലേ, ഇനി നീ ഒരിടത്തേക്കും പോണ്ട, അവിടെ ഇരിക്ക. ഞാൻ ഈ ഫോണൊന്ന് ചാർജ് ഇടട്ടെ. ഇപ്പൊ വിളിച്ച നമ്പറിൽ വിളിച്ച എപ്പോ വേണമെങ്കിലും അമ്മൂനെ കിട്ടുമല്ലോ. എല്ലാം ഇവിടുത്തെ സിസ്റ്റർമാര് സംഘടിപ്പിച്ചു തന്നതാ. ആ ഒരു പേഷ്യന്റിനെയും കൊണ്ടുവരുമ്പോ കയ്യിൽ വല്ലതും കരുതണമെന്ന് അമ്മൂന് അറിയില്ലേ. ഹോസ്പിറ്റലുകളെല്ലാം നഴ്സുമാർക്കുള്ളതല്ലേ. കണ്ടില്ലേ, സിസ്റ്ററെ സഹായിക്കാൻ എത്ര പേരാ വന്നിട്ട് പോയത്. അത് വേണ്ട, കയ്യിലെല്ലാം സൂചി തറച്ചു വെച്ചിരിക്കല്ലേ. ഞാൻ കോരിത്തരാം. സിസ്റ്റർ ഇപ്പൊ എന്താ ചിന്തിച്ചെന്ന് ഞാൻ പറയട്ടെ. അന്ന് ഞാൻ ഇവളെ രക്ഷിച്ചതുകൊണ്ട് ഇന്ന് ഇവളെ എന്റെ മുന്നിൽ ഇരിക്കുന്നു എന്നല്ലേ. ഞാൻ ചിന്തിച്ചത് ആരോരും ഇല്ലാത്ത എനിക്ക് ഇതുപോലെ സിസ്റ്റർ കഞ്ഞി കോരി തന്നതാ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷം അത്. അമ്മു എന്നോടുള്ള കടങ്ങൾ തീർക്കുകയാണല്ലേ. അതൊരിക്കലും എനിക്ക് തീർത്തു കളയാൻ പറ്റുന്നതല്ല സിസ്റ്റർ. അതിനേക്കാൾ അമ്മുവിനോട് ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് ഞാന്. ഞാൻ അമ്മുവിന്റെ ജീവന് തുണയെ. അമ്മു രണ്ട് ജീവന പകരം തന്നത്. ഇതേ ഇനി എപ്പോഴും പറയണ്ടേ. പ്രകാശേട്ടനെ വിളിച്ചോ. അമ്മയോടും പ്രകാശേട്ടനോടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. വിശേഷമുണ്ടെന്നേ പറഞ്ഞുള്ളൂ. വീണ കാര്യം പറഞ്ഞ പ്രകാശേട്ടന്റെ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടും. മടങ്ങി വരാൻ പറ്റത്തുമില്ല. ടെൻഷൻ അനുഭവിക്കുകയും വേണം. അപ്പോ വന്നിട്ട് പറയുന്നല്ലേ നല്ലത്. അതന്നെ ശരി. മതി അമ്മു. അമ്മൂന് കഴിക്കാൻ എന്താ വാങ്ങിയത്? ബാക്കി കഞ്ഞി പാത്രത്തിൽ ഇരിപ്പുണ്ട്. മിക്കവാറും ദിവസം രാത്രിയിലൊന്നും കഴിക്കാറില്ല. ഉപവാസമൊക്കെ ആയിരിക്കും. ആർക്കു വേണ്ടിയ ഉപവാസമൊക്കെ? അമ്മുവിന് വേണ്ടി തന്നെയാണോ? അല്ല, എന്നോട് സ്നേഹം കാണിക്കുന്നവർക്ക് വേണ്ടിയാ. അതില് സിസ്റ്ററും ഉണ്ട്. എടീ, നിനക്ക് ആ മൂവി എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ബോറടിച്ചു. സഞ്ജുന് വേണ്ടതൊന്നും അതിലില്ലെന്ന് എനിക്കറിയാം. ത്രില്ലടിക്കാവൊന്നും ഇല്ലെങ്കിൽ അതല്ല സഞ്ജുന് വേസ്റ്റ് മൂവീസാ. എന്താ സംശയം? ഒരു ലോസ് ലവ്. അവഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാ. നഷ്ടപ്രണയത്തോളം മനസ്സിന് സ്പർശിക്കുന്ന എന്താ ഉള്ളത്? പ്രണയിച്ചിട്ടെന്താ മനസ്സിലാവാത്തത്? നിങ്ങളൊന്ന് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താമ്മേ? അമ്മു ആകെ ടെൻഷൻ എടുപ്പിച്ച് കളഞ്ഞു. അവൾ ആരോ കാണാനെന്നും പറഞ്ഞ് പുറത്തു പോയതാ.
വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ എടുക്കുന്നില്ല. പാവൻ രാജു എവിടെയൊക്കെ ഓടിയുന്നു. അയ്യോ, അമ്മ ഇവിടെ ഇല്ലേ? മോള് പരിഭ്രമിക്കണ്ട, അവളെവിടെയുണ്ടെന്ന് മനസ്സിലായി. കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അമ്മ ടെൻഷൻ എടുപ്പിക്കാതെ പറ, അവൾ എവിടെ ഉള്ളത്? എനിക്കിപ്പോ അവളെ കാണണം. അവര് വന്നു കയറാൻ വേണ്ടി കാത്തിരുന്നതാ ശ്രീദേവി. അമ്മു സുരഭി സിസ്റ്ററിനെ കാണാൻ പോയതാ. സുരഭി സിസ്റ്ററോ? മുമ്പ് ആരോ അവളെ ആക്രമിച്ചപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവരാ. എന്നിട്ടമ്മ പറ, അവൾ അവിടെ ചെന്നപ്പോ ആ സിസ്റ്റർ ബോധമില്ലാതെ കിടക്കുന്നതാ കണ്ടത്. ഉടനെ അവള് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് അവരെ കൊണ്ടുപോയി. ഫോൺ സിസ്റ്ററുടെ വീട്ടിലും വെച്ച് മറന്നു. ഇപ്പൊ അവള് ഹോസ്പിറ്റലിലാണോ? അതെ മോളെ. സിസ്റ്ററുടെ ഭർത്താവ് സ്ഥലത്തില്ല, അവരുടെ അമ്മയാണെങ്കിൽ നാട്ടിലും പോയി. കൂട്ടിരിക്കെ അമ്മു. ഏത് ഹോസ്പിറ്റലാ അവരുള്ളത്? വർമാസ് ഹോസ്പിറ്റൽ എന്നാ പറഞ്ഞത്, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അതിവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ വരും. സഞ്ജു, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഇവക്ക് ഇതെന്തിന്റെ കേടാ? സിസ്റ്ററിന് എങ്ങനെയുണ്ട്? അമ്മ അത് പറഞ്ഞോ? അതല്ലേ വിശേഷം, സിസ്റ്റർ പ്രെഗ്നന്റ് ആണത്രേ. കുറച്ചു കാലത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്. അത് സന്തോഷമുള്ള വാർത്തയാണല്ലോ സഞ്ജു. നമ്മളിത് അമ്മുവിന് വേണ്ടി വാങ്ങിയ ഐസ്ക്രീം അല്ലേ, നമുക്ക് അവിടെ പോയി സിസ്റ്ററിനെ കാണാം, മധുരവും കൊടുക്കാം. അമ്മു ഇന്ന് ജീവനോടെ ഇരിക്കാൻ തന്നെ കാരണം ആ സിസ്റ്ററിന്റെ നല്ല മനസ്സാ. എന്താ ആലോചിക്കുന്നത്? അല്ല, സച്ചി സ്ഥലത്തില്ലാത്തതുകൊണ്ടേ ഭാരിച്ച പണിയാ. ഒന്ന് രണ്ട് മെയിൽ അയക്കാനുണ്ട്. മിടുക്കൻ ആൺകുട്ടികളായ ഇങ്ങനെ തന്നെ വേണം. പെണ്ണിന്റെ വാക്ക് കേട്ട് ആവശ്യമില്ലാതെ തുളരുത്. അരമണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ, എനിക്ക് അമ്മുന് കാണണം. എന്നൊന്ന് പോയിട്ട് വാ മോനെ. ശരി, ഞങ്ങൾ ഉടനെ വരാം അമ്മേ. പോയിട്ട് വാ, ഇറങ്ങാം അമ്മേ. അമ്മ പറയാത്ത താമസം, അവന്റെ തീരുമാനവും മാറി. അനുസരണയോടെ കൂടെ അവളുടെ കൂടെ പോന്ന വണ്ടില്ലേ. ശ്രീദേവിയുടെ പിടിയിൽ നിന്ന് സഞ്ജുവിനെ മോചിപ്പിക്കാതെ അവനൊരു രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. ഇവള് തന്നെയാ കാഞ്ചനയുടെ നമ്പർ വൺ ശത്രു. ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എവിടെ നിന്റെ സുരഭി സിസ്റ്റർ? വരൂ. കൺഗ്രാറ്റുലേഷൻസ് സിസ്റ്റർ. താങ്ക്സ് സ്വാതി, നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവളെവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? സാറ്, സഞ്ജയ് പണിക്കരല്ലേ? എബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ സാറിൻ്റെത്? യെസ്. എന്നെ മനസ്സിലായോ? ഒരു പേഷ്യന്റിന് വേണ്ടി എബി നെഗറ്റീവ് ബ്ലഡ് കിട്ടാൻ ഞാൻ സാറിനെ വിളിച്ചിരുന്നു. സാറിനെന്തോ വലിയ തിരക്കായിരുന്നു ആ സമയം. ഞാൻ കുറെ റിക്വസ്റ്റ് ചെയ്തിട്ടാ സാറ് വന്നത്. ഞാൻ ഓർക്കുന്നു. ദൈവമേ, എന്തൊരു നിമിത്തം ഇത്! ആ പേഷ്യന്റ് ആരാണെന്ന് സാറിനറിയാമോ? ദേ, ഈ നിൽക്കുന്ന അമ്മ. ഞാനിപ്പോ ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരുന്നു. ആ പേഷ്യന്റിന്റെ പേരെന്താ? അമ്മു. അമ്മു? സത്യമാണോ സിസ്റ്റർ? അതെ, അതല്ലേ നിമിത്തമെന്ന് ഞാൻ പറഞ്ഞത്. അമ്മു സാറിന്റെ വീട്ടിലെത്തിയില്ലേ? അന്ന് സാറ് മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ അമ്മ നമ്മുടെ മുന്നിൽ ഉണ്ടാവുമായിരുന്നോ? ഇങ്ങനൊരു സംഭവം എനിക്കറിയില്ലായിരുന്നു. സഞ്ജുവിനെ ബ്ലഡ് നൽകുന്ന കാര്യമൊക്കെ എനിക്കറിയാം. എന്നാ നീ ഇനി അറിയാൻ ഒരു കാര്യം കൂടി ഉണ്ട്. കേട്ടാ നിനക്കത് ഷോക്കാവും. അന്ന് നീ ഫ്രണ്ട്സിന് വേണ്ടി നിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വെച്ചിരുന്നു.
ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്കാ സുരഭി സിസ്റ്ററിനെ വിളിച്ചത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞു. നീ എന്നെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. ദൈവമേ, അതിന്റെ അമ്മൂസിന് വേണ്ടിയായിരുന്നു. സോറി അമ്മു, സോറി സഞ്ജു. സാറാണ് സ്വാതിയെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മു ആണെങ്കി അദ്ദേഹം ചേച്ചിയുടെ ആള് ഇന്നൊക്കെ പറയൂ, പേരിട്ട് പറഞ്ഞിട്ടുമില്ല. അതവള് പരിചയിച്ച രീതിയാ സിസ്റ്റർ. നമ്മൾ ഒരു നല്ല പ്രവൃത്തി ചെയ്ത ദൈവം അതിനിരട്ടി പ്രതിഫലം തരുമെന്ന് പറയുന്നത് പരമസത്യ. അമ്മു ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് എന്റെ തിരക്കുകളുണ്ട് ഞാൻ കാണാതെ പോയിരുന്നെങ്കി ഇപ്പൊ ശവമായി ഞാൻ വീട്ടിൽ കിടന്നേനെ. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഫോണിൽ കിട്ടാതെ വരുമ്പോ ഞാനെന്തോ വലിയ തിരക്കിലാണെന്ന് എല്ലാരും കരുതിയേനെ. തിയേറ്റർ ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. തറവാട്ടി പോയ അമ്മ രാവിലെ മടങ്ങി വരുമ്പോഴേ എന്നെ കാണുകയായിരുന്നു. 6 വർഷം കാത്തിരുന്നതാ ഒരു കുഞ്ഞിക്കാല് കാണാൻ. എന്നെ അമ്മ വന്ന് രക്ഷിച്ചു. അവളെ കാണിച്ചു തന്ന ആ നിമിഷത്തിന് ദൈവത്തോട് ഞാൻ നന്ദി പറയൂ. എനിക്ക് അമ്മു ദൈവത്തിന്റെ മാലാഖയല്ലാതെ പിന്നെ ആരാ? സിസ്റ്റർ വീട് കൊടുക്കുമായിരുന്നു. ബി പി കുറഞ്ഞതാ പ്രധാന കാരണം. വീഴുന്നായപ്പോ ഞാൻ നിലത്തിരുന്നു. അമ്മുന് അങ്ങനെ ഒരു സിദ്ധി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരാപത്തിപ്പെട്ടാലും കൈത്തങ്ങായി അവൾ ഓടി വരും. നിങ്ങളെല്ലാം സഹായിക്കാനും സ്നേഹിക്കാനും മനസ്സുള്ളവരാ. അങ്ങനെയുള്ളവരുടെ അടുത്ത് അമ്മ വന്ന് എത്തിയതാ ഏറ്റവും വലിയ സന്തോഷം. അല്ല, സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എന്താ ജോലി? ഒരു കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജരാ. ഞാൻ സന്തോഷ വാർത്ത വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വിശ്വസ് പറയാനും മധുരം തരാനും വന്നത് ഞങ്ങളാ. ഇതിൽ അമ്മൂന് ഐസ്ക്രീമും സിസ്റ്ററിന് വേണ്ടി വാങ്ങിയ കേക്കും ഉണ്ട്. ഇത് നാളെ മുറിച്ച് ആഘോഷിക്കണം. ഇപ്പൊ നേരെ ഒരുപാടായില്ലേ. ഇത് സിസ്റ്റർക്ക് എന്റെ വക മധുരം. My best wishes to mother and baby. Thank you, sir. എന്ന നമുക്ക് ഇറങ്ങിയാലോ. അമ്മു, നാളെ ഞങ്ങൾ ബാംഗ്ലൂർ പോകും. നീ രാവിലെ എത്തണം. നീ വരാതെ ഞാൻ പോവില്ല. രാവിലെ തന്നെ ഞാൻ അമ്മുവിനെ അയക്കാം. എന്നാ രാത്രി യാത്ര പറയുന്നില്ല. നമുക്ക് വീണ്ടും കാണാം സിസ്റ്റർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കണം. ശരിയെന്നാ. ഞാൻ ഒരിക്കലും അവരെ പ്രതീക്ഷിച്ചില്ല. എത്ര നല്ല ജോഡിയാ അവര്. അതെ സിസ്റ്റർ, അവരോട് ഒരു വാക്കുപോലും പറയാതെ നിനക്ക് എങ്ങനെ അവരെ വിട്ടുപോകാൻ കഴിയുമോ? നീ വീട്ടിലില്ലെന്നറിഞ്ഞ് അവരോടി വന്നതാ. നീ പറയാതെ പോയ സ്വാതിക്കത് സഹിക്കാനാവില്ല. എനിക്ക് പോണം സിസ്റ്റർ, പോയേ പറ്റൂ. സിസ്റ്റർ, ഒന്നും എന്നോട് ചോദിക്കരുത്. ഈ വിഷയം സംസാരിച്ച് വഷളാക്കാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. സഞ്ജുവും ശ്രീക്കുട്ടിയും ആദ്യമായിട്ടല്ല ബാംഗ്ലൂർക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അല്ല, അച്ഛനാർക്ക് വേണ്ടി എങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവർ പഴയ ഫ്രണ്ട്സ് ഒത്തുകൂടുന്നതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? വല്യേച്ചി അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർ ആ പ്രോഗ്രാം വേണ്ടെന്ന് നോക്കിയല്ലേ ചെയ്യേണ്ടത്? കേട്ടിട്ട് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. ഒന്നുമില്ലാതെ വല്യേച്ചി അത് വേണ്ടെന്ന് വെക്കില്ലല്ലോ. ദിനേശനെതിരെ മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് സമ്പാദിക്കുന്ന അവര് പോവോ പോവാതിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അതെന്ത് പറച്ചില്ല കാവേരി, ദിനേശിന് പറയാൻ അനുവാദമില്ലേ? ഇവിടത്തെ ഒരു കാര്യത്തിനും ഞാൻ മിണ്ടിക്കൂടുന്ന ഇവളുടെ ഉത്തരവ് ഞാൻ പറഞ്ഞ അതിവിടെ പലർക്കും കൊള്ളും. അതിവൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം.